സ്റ്റുഡൻറ് ഗൈഡിൽ പോയിൻ്റ് 8-ാമത്തെ പോയിൻ്റിൻ്റെ സബ് പോയിൻ്റ് ബി ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കവർ ചെയ്തത്. അത് നിങ്ങളുടെ ഈ ഗൈഡിൽ പേജ് 9. അതിൽ പോയിൻ്റ് ബി എന്ന് പറഞ്ഞാൽ ഭിന്ന സംസ്കാരത്തിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൽ ചില ഉദാഹരണങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. വെള്ളം കൊടുക്കുന്ന കാര്യം, വടക്കേ ഇന്ത്യയിൽ ഒരാൾ വീട്ടിൽ വന്നാൽ വെള്ളം കൊടുക്കുന്ന കാര്യം, അതുപോലെ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ കൾച്ചറൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യാപ്തിയുള്ളൊരു വിഷയമാണ്. അതിൽ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ നിർത്തിയിട്ട് ബാക്കി ഈ ആഴ്ച എടുക്കാമെന്ന് ഓർപ്പിച്ചത്. കേരളത്തുകാരെ പലപ്പോഴും കേരളത്തിലെ സംസ്കാരത്തെക്കുറിച്ച് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ പുറത്തുള്ള സംസ്കാരങ്ങളെക്കുറിച്ച് അറിയുവാൻ വേണ്ടി നാം ശ്രമിക്കാറില്ല. പലരെ, എല്ലാവരും ഇല്ല, പലർ മറ്റ് സംസ്കാരങ്ങൾ നമ്മളിൽ നിന്ന് ഭിന്നമാണെന്ന് പറയുമ്പോൾ അതിനെ പുച്ഛിക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് അങ്ങനൊരു സ്വഭാവമുണ്ട്. ബട്ട് നാം മനസ്സിലാക്കേണ്ടത് ഓരോ കൾച്ചറും ആ കൾച്ചറിൻ്റെ പ്രാക്ടീസസിനെ കുറിച്ച് വളരെ റിജിഡാണ്. അതൊരു രീതിയിൽ അവർ വിടാൻ തയ്യാറല്ല. നമ്മൾ അവരുടെ കൾച്ചറിലുള്ള കാര്യങ്ങൾ കണ്ട് അതിനെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മളെ കൾച്ചറിനെ കണ്ട് അവരും അതുപോലെ തന്നെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ലക്ഷ്യം സുവിശേഷം ആധികാരികമായിട്ടും അതുപോലെ തന്നെ അവരെ സമ്മതിപ്പിക്കുന്ന രീതിയിൽ അവരോട് ആശയവിനിമയം ചെയ്യണമെങ്കിൽ അവരുടെ കൾച്ചറിനോട് അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തോട് വയലൻസ്, ഹിംസ ചെയ്തിട്ട് നമുക്ക് അവരെ സമ്മതിപ്പിക്കാൻ സാധിക്കത്തില്ല. കൾച്ചറൽ ഡിഫറൻസസിൻ്റെ മറ്റ് ചില ഉദാഹരണങ്ങളിലൂടെ ഞാനിവിടെ ഓർപ്പിക്കട്ടെ. വടക്കേ ഇന്ത്യയിൽ ഫാമിലി സംബന്ധമായ ആ പ്രാക്ടീസസ് വളരെ, കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വളരെയധികം പ്രാക്ടീസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മരുമകൾ അമ്മായിയപ്പൻ്റെയോ അമ്മായി അമ്മയുടെയോ മുൻപിൽ നിൽക്കുമ്പോൾ തല കവർ ചെയ്തിരിക്കണം. അമ്മായിയമ്മേക്കാൾ കൂടുതൽ അമ്മായിയപ്പൻ്റെ മുൻപിൽ തല കവർ ചെയ്തിരിക്കണം. ചമ്പൽ, അതുപോലെ രാജസ്ഥാൻ, പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ഈ ക്ഷത്രിയന്മാരുടെ ഏരിയ, അവിടൊക്കെ ഈവൻ തല കവർ ചെയ്യുകയല്ല, മുഖം പോലും കവർ ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ, ഞാൻ 2013-2015 ചമ്പലിൽ പോയ സമയത്തെ ഫോട്ടോസും വീഡിയോസും പോസ്റ്റ് ചെയ്തത് നിങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അതിലൊരു പടം, വളരെ പ്രോമിനൻ്റായിട്ടുള്ള ഒരു വീഡിയോയുണ്ട്. ഒരു സ്ത്രീ വന്ന് എൻ്റെ കാലിൽ തൊട്ട് എന്നെ വെൽക്കം ചെയ്യുന്നത്. ആ വീഡിയോയുടെ പ്രത്യേകത, അവൾ തല ഇവിടെ പൊക്കൾ വരെയാണ് സാരി ഇട്ട് കവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ വില്ലേജിലെ നിയമത്തിനനുസരിച്ച് ആ വില്ലേജിൽ പ്രായമുള്ള ഒരാൾ, സീനിയറായിട്ടുള്ള ഒരാൾ ചെന്നാൽ ആ ആളിൻ്റെ മുൻപിൽ ആ സ്ത്രീ അങ്ങനെ നിന്നേ പറ്റൂ. അവൾ ആ വില്ലേജിലെ ഏറ്റവും പഠിത്തമുള്ള പെണ്ണാണ്, എന്നാൽ പോലും അങ്ങനെ അവൾ നിൽക്കുവാൻ പാടുള്ളൂ. ഫോട്ടോസും ചിലത് ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു അവൾ എന്നോട് നിന്ന് സംസാരിക്കുന്നത്. ആ സാരി അവൾ വലിച്ച് ഇവിടെ പൊക്കൾ വരെയാണ് ഇട്ടിരിക്കുന്നത്. ആ കൾച്ചർ, അത് അവരുടെ കൾച്ചറാണ്. നമ്മൾ അതിനെതിരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളെ കർത്താവിന് വേണ്ടി നേടാൻ സാധിക്കത്തില്ല. നമ്മൾ തന്നെ ഒന്നോർത്ത് നോക്കുക, പല പാശ്ചാത്യ രാജ്യങ്ങളിൽ പെണ്ണുങ്ങൾ വളരെ മിനിമം വസ്ത്രധാരണം ചെയ്താണ് നടക്കുന്നത്. നമ്മുടെ കണക്കിനനുസരിച്ച് അവർ പര്യാപ്തം എന്ന് ചിന്തിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മുടെ നോട്ടത്തിൽ അത് വെറും അധോ വസ്ത്രമാകാനുള്ള വലിപ്പം മാത്രമേ അതിനുള്ളൂ. അവരുടെ കൾച്ചറിൽ അത് പ്രോബ്ലം ഇല്ല. അവർ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി ഇന്ത്യയിൽ വന്ന് ഈ വസ്ത്രം ധരിച്ച് ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് പ്ലേസിലും നിന്ന് ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചിന്തിക്കും? ആളുകൾ ട്രാക്ടാണെന്നോ നോക്കുന്നത് അവരെയാണോ നോക്കുന്നത്?
അവരുടെ മോറൽ, അവരുടെ ധാർമ്മിക വിശുദ്ധിയെക്കുറിച്ച് ഈ കാണുന്ന ആളുകൾ എന്ത് ചിന്തിക്കും? അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് വടക്കേ ഇന്ത്യയിൽ പലരും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയുള്ള കൾച്ചറിൽ ഒരു മരുമകൾ ഒരു കണ്ടീഷനിലും അമ്മായിയപ്പൻ്റെ മുൻപിൽ നിൽക്കുകയില്ല എന്ന് മാത്രമല്ല, അമ്മായിയപ്പൻ്റെ പേരോ പേരുമായിട്ട് സാമ്യമുള്ള ഏതെങ്കിലും വാക്കോ ഒരു കണ്ടീഷനിലും ഉപയോഗിക്കത്തില്ല. അത് ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയട്ടെ. വടക്കേ ഇന്ത്യയിലെ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു പോയി. കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞപ്പോൾ അമ്മായിയപ്പൻ്റെ പേര് മഖൻലാൽ എന്നാണ്, എന്ന് പറഞ്ഞാൽ ബട്ടർ. അമ്മായിയമ്മയുടെ പേര് മഠാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോര്. മഖൻ്റെ കൂടെ ലാൽ എന്നൂടെ ചേർത്ത ഒരു വ്യക്തി എന്നായി. മഠ എന്നുള്ളത് മോരിൻ്റെ കൂടെ ദേവി എന്ന് ചേർത്തപ്പോൾ ഒരു വ്യക്തിയുടെ പേരായി. അപ്പം മഖൻലാലും മഠാദേവിയുടെ മരുമകളായിട്ട് പോയ ഒരു മരുമകൾ ഒരു ദിവസം പഴയ ഇപ്പോഴത്തെ വില്ലേജസിലെ കാര്യമാണ് മിക്സിയൊക്കെ വരുന്നതിന് മുൻപ്, അപ്പം ധാരാളം എരുമകളുണ്ട്, തൈരുണ്ട്, തൈരെടുത്ത് ചെറുതായിട്ട് മോര് പോലാക്കിയിട്ട് പഴയ കാലത്തെ ആ ഇക്വിപ്മെൻ്റ് ഉണ്ടല്ലോ, അതിന് മലയാളത്തിൽ എന്താ പറയുന്നത്, കടയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മത്ത്. മത്തും കൊണ്ടിരുന്ന് കടഞ്ഞ് 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 കഴിഞ്ഞപ്പോൾ ആ മോരിൻ്റെ മേളിൽ ബട്ടർ വന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ മോരെന്ന് പറയുവാണെങ്കിൽ മഠ എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മയുടെ പേരാണ്, മക്കൻ എന്ന് പറഞ്ഞാൽ അമ്മായിയപ്പൻ്റെ പേരാണ്. ഒടുവിൽ അവൾ അതിനൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ച് അവൾ പറഞ്ഞു, അമ്മായിയമ്മ ദേവി അങ്ങയുടെ മുകളിൽ അമ്മായിയപ്പൻ പൊങ്ങിക്കടന്നു. ഹിന്ദിയിൽ സാസ് ജി ആപ്കെ ഊപ്പർ സസുർ ജി തേർനെ ലഗേ. ആ കൾച്ചറിൻ്റെ ഒരു പിക്യുലിയാരിറ്റിയാണ്. ആ കൾച്ചറിലൊരു മരുമകളായിട്ട് ജീവിക്കുന്നത് എന്തോ ഒരു വിഷമമെന്നുള്ളത് നിങ്ങളൊന്നും കണ്ടിട്ടില്ല. എൻ്റെയൊക്കെ ഫ്രണ്ട്സ് MSc PhD ചെയ്ത് കഴിഞ്ഞ അവരുടെ ഭാര്യമാർ ഫാദറിനോടെ മദറിനോടെ മുൻപിലൊക്കെ നിന്ന് എങ്ങനെ സംസാരിക്കും എന്നുള്ളത് ഞാനത് മുഖാമുഖമായിട്ട് കണ്ടിട്ടുള്ളത്, അതിൻ്റെ ഐറോണി. അങ്ങനെയുള്ള ഒരു കൾച്ചറിൽ നാം വളരെ സൂക്ഷിച്ച് വേണം വാ വിളിക്കുന്നത്. എൻ്റെ ഏറ്റവും ക്ലോസ് ഒരു ഫ്രണ്ട്, ഹിന്ദു ഫ്രണ്ട്സിൽ എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ശ്രീകാന്ത് വിദ്യാധർ ഗോഡ്ബോലെ, എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത എൻ്റെ ഒരു ഫ്രണ്ട്, അവനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അവളുടെ പേര് വിദ്യ എന്നായിരുന്നു. പ്രശ്നം എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പൻ്റെ പേരും വിദ്യ എന്ന് തന്നെ, വിദ്യാധർ എന്നാണ്. അപ്പോൾ അറിയാതെ പോലും അമ്മായി അമ്മ മരുമോളെ വിദ്യ എന്ന് വിളിച്ചു പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി ഭർത്താവിൻ്റെ പേരാണ് വിളിക്കുന്നത്. അത് ആ കൾച്ചറൽ നിഷിദ്ധമാണ്. ആൻഡ് ഫൈനലി ഞാനുണ്ടായിരുന്നു, ഏതാണ്ട് 5 ദിവസം നീണ്ടു നിന്ന ആ വിവാഹ ശുശ്രൂഷയിൽ ഞാനുണ്ടായിരുന്നു. അവിടെ ആദ്യമേ അവർ ചെയ്തത്, ആദ്യത്തെ ദിവസം ആ പുരോഹിതൻ വന്ന് അവിടെ പേര് മാറി, വിദ്യ എന്നുള്ള പേര് ഫോർ എവർ മാറ്റിയിട്ട് അവിടെ പേര് ശ്രദ്ധ എന്നാക്കി. ഇവിടെ വന്നിട്ടുള്ള ഈ ബിൽഡിങ്ങിൽ വന്നവർ താമസിച്ചിട്ടുള്ളവരാണ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അമ്മായിയമ്മ അവളെ വിളിക്കുമ്പം വിദ്യ എന്ന് വിളിക്കുന്നതിന് വരെ ശ്രദ്ധ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഭർത്താവിൻ്റെ പേര് വിളിക്കുന്ന അവോയ്ഡ് ചെയ്തു. വി ഹാവ് ടു റിമെമ്പർ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുമ്പോൾ അവരുടെ കൾച്ചറിനെക്കുറിച്ചൊരു സെൻസിറ്റിവിറ്റി നാം ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ട് നടക്കത്തില്ല. മലയാളികൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞങ്ങളുടെ സഭയുടെയൊക്കെ അടുത്ത് താമസിക്കുന്നത് ഞങ്ങളുടെ സഭയുടെ മെമ്പേഴ്സായിട്ടുള്ള പല മലയാളികൾ അവരോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാംസാഹാരം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ തെളിവൊന്നും ഇവിടെ കാണരുത്, മാംസാഹാരം കഴിഞ്ഞ് എല്ല് കൊണ്ടുപോയി വീടിൻ്റെ പുറത്തിടരുത്, മുട്ടയുടെ തോട് കൊണ്ടുപോയി പുറത്തിടരുത്. കാരണം ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് വെജിറ്റേറിയൻസ് ആയിരുന്നെന്ന് മാത്രമല്ല ജൈനമതക്കാർ ധാരാളം കുടുംബങ്ങളുണ്ടായിരുന്നു. ജൈനമതക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി പോലും തൊടത്തില്ല, വെളുത്തുള്ളി നോ നോ നോട്ട് അറ്റ് ഓൾ. വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കും, വളരെ സ്ട്രിക്റ്റ് പ്രോട്ടോക്കോളാണ്.
അവർക്ക് മാംസാഹാരം എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. ബെൽറ്റ്, ലെതറിൻ്റെ ബെൽറ്റ് ബൈ ചാൻസ് ഉപയോഗിക്കേണ്ടി വന്നെങ്കിൽ, ഒരു ജന്തു ചത്തെങ്കിൽ മാത്രമല്ലേ അതിൽ നിന്ന് ആ ലെതർ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ബൈ ചാൻസ് ഒരു ഡ്യൂട്ടിയുടെയൊക്കെ കാരണം കൊണ്ട് ചിലയിടത്ത് ലെതറിൻ്റെ ബെൽറ്റ് വടക്കേ ഇന്ത്യയിൽ കമ്പൽസറി ആയിരുന്നു. അങ്ങനെയുള്ള ഒരാളെ, അവരുടെ മതത്തിൽപ്പെട്ട ഒരു ഗുരുവിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ, അവൻ ഒരു 100 അല്ലെങ്കിൽ 200 അടി ദൂരം നിന്ന് ആദ്യമേ ആ ബെൽറ്റ് ഊരി ആരുടെ കയ്യിലെങ്കിലും കൊടുത്തിട്ടാണ് അവൻ്റെ ഗുരുവിനെ കാണാൻ വേണ്ടി അടുത്ത് ചെല്ലുന്നത്. അങ്ങനെയുള്ള കൾച്ചറിൽ അവിടെയും ജൈനൻ, ഇവിടെയും ജൈനൻ, ഇവിടെയും ജൈനൻ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് മാംസാഹാരം ചെയ്തിട്ട് എല്ല് കൊണ്ടൊന്ന് മുമ്പിലിട്ട് കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ എന്ത് ടെസ്റ്റ് മണി, ഉള്ളി പോലും അത് കഴിക്കാത്ത ആളുകളാണ് അവർ. മുട്ടയുടെ തൊണ്ട് പോയിട്ട് കൊണ്ടുപോയി ഇട്ടാലേ വൈ, നമുക്ക് മറയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം മറയ്ക്കാറുണ്ടല്ലോ. നമ്മുടെയൊക്കെ ലൈഫിൽ, യങ് ലൈഫിൽ എത്രയോ കാര്യങ്ങൾ നമ്മൾ മറയ്ക്കാറുണ്ട്. വേസ്റ്റ് കളയേണ്ട കാര്യങ്ങൾ കളയാറുണ്ട്, അതെല്ലാം മറച്ചാണല്ലോ കളയുന്നത്. ഈ മുട്ടയുടെ തൊണ്ടും എല്ലും മാത്രം കൊണ്ടുപോയി അവരുടെ വീടിൻ്റെ മുമ്പിൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫോർ എവർ അവരെ ക്രിസ്തുവിൽ നിന്ന് മാറ്റി നിർത്തുകയാണെന്നുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ എത്രയോ ആളുകൾ ആവശ്യമില്ലാതെ അൺബിലീവേഴ്സ്, വെജിറ്റേറിയൻസുമായിട്ട് മാംസാഹാരത്തെക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാറുണ്ട്. മാംസാഹാരത്തെക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യുവാൻ വേണ്ടിയാണെന്നോ കർത്താവ് നമ്മളെ വിളിച്ചത്. തിരുവെഴുത്ത് പറയുന്നത് ഞാൻ മാംസം ഭക്ഷിക്കുന്നത് മറ്റൊരു വ്യക്തിക്ക് ഇടർച്ചയാണെങ്കിൽ ഞാൻ മാംസാഹാരം ചെയ്യത്തില്ലെന്നാണ്. ആ തിരുവെഴുത്ത് വായിച്ചിട്ടാണ് നമ്മൾ മാംസാഹാരത്തെക്കുറിച്ച് അവരുമായിട്ട് വാദപ്രതിവാദം നടത്തുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞെന്നിരിക്കുക അവരുടെ ഇടയ്ക്ക് ചിലർ മാംസാഹാരം ചെയ്യാറുണ്ടല്ലോ. അവരുടെ ഇടയ്ക്ക് ചിലർ മാംസാഹാരം ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നല്ല ഇവിടെ പ്രശ്നം. ആ മാംസാഹാരം ചെയ്യുന്ന ആളുകൾ വന്ന് നിങ്ങളോട് മാംസത്തിന് എതിരെ അല്ലെ മാംസാഹാരത്തിനെതിരെ ഡിബേറ്റ് ചെയ്യത്തില്ല. എന്നാൽ ആ സൊസൈറ്റിയിൽ 25 ഒരാളെ മാംസാഹാരം ചെയ്യുന്നുള്ളൂ, ബാക്കി 24 ആളുകൾ ചെയ്യാറില്ല എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ അവരോട് ആശയവിനിമയം നടത്തേണ്ടത്. ഞാൻ വടക്കേ ഇന്ത്യയിൽ ഒരു സ്ട്രിക്റ്റ് വെജിറ്റേറിയനായിട്ടാണ് ജീവിച്ചത്. ഞങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ സാധാരണ ആളുകൾ ഞങ്ങളുടെ പ്രസംഗം എല്ലാം കഴിയുമ്പോൾ വന്ന് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമായിരുന്നു, ഈസായി, ഈസായി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാന്നൊന്ന്, ഈസ എന്ന് പറഞ്ഞാൽ ക്രിസ്തു, ഈസായി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ, ക്രിസ്തുവിൻ്റെ അനിയായി. ആ ഈസായി മാസ് മച്ലി ഖാത്താഹെ, മാംസവും മത്സ്യവും കഴിക്കുന്നവനല്ലേ. ഉടനെ ഞാൻ പറയാമായിരുന്നു, നോ നൈ നൈ മാംസ് മച്ലി തൊടാറില്ല, ഹാത്ത് നെയ്ല കാത്താഹെ. അങ്ങനെ വരുമ്പോൾ അവരങ്ങ് ഓപ്പൺ ആകും, ഓ മാംസ് മച്ലി കഴിക്കാത്ത ഈസായി ഉണ്ടോ. ഒരു ഒരു പ്രാവശ്യം ഒരാൾ ചോദിക്കുകയും ചെയ്തു, അപ്പോൾ ഈസായികളുടെ ഇടയ്ക്ക് നക്ലി അസലി ഉണ്ടോ. അത് എല്ലായിടത്തും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയ്ക്ക് ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞ് പാന്നും പറഞ്ഞ് ദൈവവചനം കേട്ടു. നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ അഹം, നമ്മുടെ വിശ്വാസം വാദപ്രതിവാദത്തിൽ അവരെ തോൽപ്പിക്കുക, ഇതല്ല നമ്മുടെ ലക്ഷ്യം. അവരുടെ ഹൃദയങ്ങളെ കവർന്നെടുത്ത് അവരെ കൊണ്ട് ഈ സത്യസുവിശേഷം സമ്മതിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളി. ഓൾറെഡി വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് വളരെ മോശമായ ഇമേജ് ആണെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവിന് വേണ്ടി വളരെ ഗ്ലോറിയസ് ആയിട്ട് സുവിശേഷ വേല ചെയ്ത് ഒരു സുവിശേഷകനാണ് ഫിലിപ്പ് പഠാരെ. ഇപ്പോൾ ഒത്തിരി പ്രായമായി. ആ സഹോദരൻ്റെ വീട്ടിൽ വർഷങ്ങൾ ജോലി ചെയ്ത ഒരു വേലക്കാരി വീടിൻ്റെ പുറത്ത് വന്നപ്പോൾ ആരോ ചോദിച്ചു, ഈ പുറത്തെന്താ ഈ ഫിലിപ്പ് ഫിലിപ്പ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള പേര് കണ്ടിട്ടില്ലല്ലോ, ഇതാരേത് കൂട്ടർ? അപ്പം വേലക്കാരി പറഞ്ഞു, ഈസായി. അപ്പോൾ ആ ചോദിച്ച ആൾ ചോദിച്ചു, ഈസായിയോ, ഈസായി എന്ന് പറഞ്ഞ ആരാണ്, അറിയത്തില്ലേ? ഇല്ല. ഓ, കള്ള് കുടിക്കുകയും അനാവൃതമായിട്ട് ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഈസായി. ഫിലിപ്പങ്കിൾ എന്നോട് ഡയറക്റ്റ്ലി പറഞ്ഞതാണ്, ആ സ്ത്രീ അവരുടെ വീട്ടിൽ 10 വർഷം ജോലി ചെയ്തു, അവിടെ ഇങ്ങനെയുള്ള ഒരു കാര്യം പോലും കണ്ടിട്ടില്ല, എന്നാൽ അവരുടെ കൾച്ചർ ക്രിസ്ത്യാനികളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ കാര്യങ്ങൾ
പത്ത് വർഷം ജോലി ചെയ്തിട്ട് പോലും ആ വേലക്കാരുടെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റാൻ സാധിച്ചില്ല, സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കൾച്ചറിൽ നാം സുവിശേഷം അറിയിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി കെയർഫുള്ളായിട്ട് വേണം സുവിശേഷം അറിയിക്കുന്നത്. ഇവിടെ മറ്റുള്ളവരുമായിട്ട് വാദപ്രതിവാദം ചെയ്ത് പകരത്തിന് പകരം പറഞ്ഞ് അവരെ തോൽപ്പിക്കുക എന്നല്ല നമ്മുടെ ലക്ഷ്യം. അവർ പറയുന്നത് കേട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരു ഹ്യൂമിലിറ്റി ഉണ്ടായാൽ പോലും നമ്മുടെ ലക്ഷ്യം അവരുടെ മനസ്സുകളെ ക്രിസ്തുവിന് വേണ്ടി കവർന്നെടുത്ത് നാം അവരോട് പറയുന്ന ഈ സത്യസുവിശേഷം അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നാണ്. കൾച്ചറൽ പ്രോബ്ലംസ് കഴിഞ്ഞ് പിന്നെ വരുന്നത് മനസ്സിലാക്കുന്നതിനുള്ള തെറ്റുകൾ, സി എറേഴ്സ് ഓഫ് റിസെപ്ഷൻ. നാം ഒരു വ്യക്തിയോടൊരു കാര്യം പറഞ്ഞാൽ ആ വ്യക്തി അത് മനസ്സിലാക്കും എന്ന് നമ്മൾ ചിന്തിച്ചാലും ആ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ കേൾക്കുന്ന ആൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഏത് കാര്യവും മനസ്സിലാക്കാൻ വേണ്ടി അത് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു പശ്ചാത്തലം, ഒരു മെച്യൂരിറ്റി, ഒരു പക്വത അവർക്കുണ്ടായിരിക്കണം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ആ പോയിൻ്റ് സിയിൽ നിങ്ങളുടെ ഗൈഡ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഒരു സാറ് ക്ലാസ്സിൽ വന്നൊരു ഡിക്റ്റേഷൻ കൊടുക്കുന്ന ഐ സി എ ബി, മുതിർന്ന ഒരു വ്യക്തി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഐ സി എ ബി എന്നെഴുതും. നഴ്സറി പഠിക്കുന്ന കുട്ടിയാന്ന് ആണെങ്കിലോ അവനി നാല് അക്ഷരങ്ങൾ എഴുതി വെക്കും. ഐ എന്നുള്ള അക്ഷരം, സി എന്നുള്ള അക്ഷരം, എ എന്നുള്ള അക്ഷരം, ബി എന്നുള്ളത്. അവൻ എഴുതിയതും ശരിയാണ്, കാരണം അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനനുസരിച്ച് ഐ സി എ ബി അങ്ങനെയാണ് എഴുതുന്നത്. എന്നാൽ ചിലരുണ്ട്, അവരോട് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല, അവർ മുൻവിധിയോടെ മാത്രമേ കേൾക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു ആൾ നോക്കുമ്പം അവൻ കേൾക്കുന്നത് ഐസ്, ഐ സി എ ബി എന്നല്ലേ പറഞ്ഞത്, ഐ സി എ ബി, കണ്ണുകൾ ഒരു ബിയെ കാണുന്നു. പ്ലീസ് റിമെമ്പർ, ഒരു വ്യക്തി പക്വതയില്ലാത്തവനാണെങ്കിൽ നാം പറയുന്ന എല്ലാം ഒന്നും മനസ്സിലാകത്തില്ല. മുൻവിധിയുള്ളവനാണെങ്കിൽ നാം എത്ര പറഞ്ഞു കഴിഞ്ഞാലും മുൻവിധിക്കനുസരിച്ചേ കേൾക്കത്തുള്ളൂ. ആ മഞ്ഞ കണ്ണാടിയിൽ കൂടെ എല്ലാം നോക്കത്തുള്ളൂ, എല്ലാം കാണത്തുള്ളൂ. ഒരു നേഴ്സറി കുട്ടിയാണെങ്കിൽ ഐ സി എ ബി എന്ന് പറയുമ്പം ഇംഗ്ലീഷിലെ നാല് അക്ഷരങ്ങൾ എഴുതി വെക്കും. നാം സുവിശേഷം അറിയിക്കുമ്പോൾ, ദൈവീക സന്ദേശങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ അവരുടെ ലെവൽ എന്ത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നാം അവരോട് ആശയവിനിമയം ചെയ്യേണ്ടത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, വ്യാഴാഴ്ച ഹൗസ് ടു ഹൗസ് പോകുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ഒരു ഫുൾ കളർ പിക്ചർ ബുക്ക് കൊണ്ടുപോകാറുണ്ട്. വൈ? ബിക്കോസ് അങ്ങനെ ഹൗസ് ടു ഹൗസ് പോയി കഴിഞ്ഞപ്പോൾ 2018 ആ ഈസ്റ്റർ വെക്കേഷനിലാണ് മനസ്സിലായി, ചെല്ലുന്നിടത്തെല്ലാം കുട്ടികൾ ഇങ്ങനെ നിൽക്കുവാണ്, അങ്കിളുമാർ വന്നു എന്തോ കൊടുക്കുന്നു. അത് കണ്ട് എഴുതിയ പുസ്തകമാണ് അത്. ആ പുസ്തകം എന്തിനാ എഴുതിയേ? ഗോസ്പിൽ കൊണ്ടുവന്നില്ല, ആ ഗോസ്പിൽ ആ കുട്ടിയുടെ കൊടുത്തേച്ചാൽ പോരായോ? ട്രാക്ട് കൊണ്ടുവന്ന ആ ട്രാക്ട് കുട്ടിയുടെ കൊടുത്തേച്ചാൽ പോരായോ? ഞാൻ ഒരാളോട് പറഞ്ഞു ഒരു ബുക്ക് എഴുതാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞു ഇതാണ് മുൻവിധി. അതിൻ്റെ ആവശ്യം എന്താ? ആ കൊടുക്കുന്ന ട്രാക്ട് വായിച്ച് പേരൻസ് അങ്ങോട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തേച്ചാൽ പോരായോ? കുട്ടിക്ക് നാം ഏത് സന്ദേശമാണ് അവിടെ വീട് തോറും കൊടുക്കുന്നത്, ആ സന്ദേശം ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടിയുടെ പേരൻസിൻ്റെ ആവശ്യമാണെന്നോ നമ്മുടെ ആവശ്യമാണെന്നോ? ഇന്നലെ സഭയിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, വിശ്വാസികളായ ഓരോ വ്യക്തിക്കും ദൈവം വിളി നൽകിയിട്ടുണ്ട്. ആ വിളി രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത കുട്ടിയുടെ പേരൻസിനാന്നോ വിളി തന്നിരിക്കുന്നത് ദൈവം, അതോ എനിക്കും നിങ്ങൾക്കോ ആണോ ആ വിളി തന്നിരിക്കുന്നത്? പല പ്രാവശ്യം വളരെ സ്റ്റബണായിട്ട് ആളുകൾ എന്നോട് പറഞ്ഞു എന്തിനാ കഥ പുസ്തകം, വേണമെങ്കിൽ അവരുടെ അവരുടെ പേരൻസ് പറഞ്ഞു കൊടുക്കത്തില്ലേ? മർക്കോസിൻ്റെ സുവിശേഷം കൊടുക്കുന്നില്ലേ?
അതിലില്ല ഈ കഥകളിൽ ധാരാളം. അത് പേരൻസിന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ എന്താണ്? ഞാൻ മുൻവിധി എന്ന് പറഞ്ഞതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ തരികയായിരുന്നു. കാരണം മുൻവിധി എന്ന് പറഞ്ഞപ്പം ഇത്രയും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. വിശ്വാസികളായ നമ്മെ പോലെ, പ്രത്യേകിച്ച് വേർപാട് വിശ്വാസികളായ നമ്മെ പോലെ, മുൻവിധിയുള്ള ആളുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ വളരെയധികം മുൻവിധി. അതിൻ്റെ പല എക്സാമ്പിൾസിനെ മുന്നോട്ട് വരുമ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം പ്രാക്ടിക്കൽ എക്സാമ്പിൾസാണ്. നമ്മൾ ഓരോരുത്തരുടെ ലെവലിൽ പോയി അവരെ പറഞ്ഞു മനസ്സിലാക്കി ലിറ്ററലി അവരുടെ ഹൃദയങ്ങളെ കവർന്ന് ഈ പറയുന്ന സുവിശേഷം സത്യസുവിശേഷമാണെന്ന് അവരെ സമ്മതിപ്പിച്ച് അവരെ രക്ഷയിലേക്ക് നടത്തുന്നത് വിശ്വാസികളായ നമുക്ക് നമ്മുടെ ചുമതലയാണ്. നമ്മളെയാണ് ദൈവം അതിനുവേണ്ടി വിളിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പോയിന്റ് ഡി, എട്ടാമത്തെ പോയിന്റിന്റെ ഡി, ഉച്ചാരണത്തിലുള്ള അന്തരങ്ങളുടെ കാരണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ചില വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഇത് വലിയ പ്രശ്നമല്ലായിരുന്നു. കാരണം കേരളത്തിൽ മലയാളികൾ മാത്രമേ മെജോറിറ്റി ഉള്ളായിരുന്നു. മലയാളി മലയാളിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. തന്നെയല്ല, തെക്കുള്ളവർ സാധാരണ തെക്കുള്ളവരോടും അങ്ങ് വടക്കുള്ളവർ വടക്കുള്ളവരോടുമാണ് സുവിശേഷം പറയുന്നത്. അല്ലാതെ കേരളത്തിൽ അങ്ങനെ മലയാളികളുടെ ഇടയ്ക്ക് ക്രോസ് കൾച്ചറൽ ഇവാഞ്ചലിസം ഇല്ലായിരുന്നു. അതൊക്കെ നമുക്കറിയാം. എന്നാൽ ഏതാണ്ട് AD 2000 കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് ആളുകളുടെ വലിയൊരു പ്രവാഹം തുടങ്ങി. ഇന്ന് കേരളത്തിൽ 60 ലക്ഷം വടക്കേ ഇന്ത്യൻസ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ കണക്കിനനുസരിച്ച് ഇപ്പോൾ പോകുന്ന രീതിയിൽ വടക്കേ ഇന്ത്യക്കാരുടെ ഒഴുക്ക് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ 2025 ആകുമ്പോഴത്തേക്ക് കേരളത്തിൽ 1 കോടി വടക്കേ ഇന്ത്യക്കാരുണ്ടാകുമെന്നാണ് കണക്ക്. അത് ഇടയ്ക്ക് GST വന്ന് കേരളത്തിൻ്റെ എക്കോണമി ഒന്ന് തകർന്നു പോയതുകൊണ്ടാണ് 1 കോടി എന്നുള്ള സംഖ്യ. അങ്ങനെ കേരളത്തിൻ്റെ എക്കോണമി തകർന്നില്ലായിരുന്നെങ്കിൽ AD 2025 ആകുമ്പോഴത്തേക്ക് കേരളത്തിൽ 1 കോടിയുടെയും 2 കോടിയുടെയും ഇടയ്ക്ക് വടക്കേ ഇന്ത്യക്കാർ വരുവാൻ സാധ്യതയുണ്ടെന്നായിരുന്നു കണക്ക്. അപ്പം അതിൻ്റെ കാരണം കൊണ്ട് ഇന്ന് ഈ വടക്കേ ഇന്ത്യക്കാരോട് സുവിശേഷം പറയണമെങ്കിൽ മലയാളികളായ നാം നമുക്കറിയാവുന്ന ഹിന്ദിയിൽ ഗോസ്പൽ ഷെയർ ചെയ്തേ പറ്റൂ. അങ്ങനെ അറിയാവുന്ന ഹിന്ദിയിൽ ഗോസ്പൽ ഷെയർ ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നതിന് മുൻപ് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലോ അമേരിക്കയിലോ വന്ന് സുവിശേഷം പറയുന്ന ആളുകളുടെ പ്രൊനൻസിയേഷൻ വ്യത്യസ്തമായതുകൊണ്ട് വരുന്ന കൺഫ്യൂഷൻ ഞാൻ ഒന്ന് കാണിക്കട്ടെ. അമേരിക്കയിൽ നിന്നൊരാൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ, ഓ ബ്രദർ വെൻ ഡിഡ് യു കം? ഓസ്ട്രേലിയയിൽ നിന്നൊരാൾ വന്നു, അവനോട് ചോദിക്കുന്നു, ബ്രദർ വെൻ ഡിഡ് യു കം? അമേരിക്കക്കാരൻ്റെ മറുപടി, ബ്രദർ ഐ കെയിം ടുഡേ. ഓസ്ട്രേലിയക്കാരൻ പറയുന്ന, ഐ കെയിം ടു ഡൈ. അപ്പം ഇന്ത്യക്കാരൻ എന്താണ് മനസ്സിലാക്കുന്ന? ഓസ്ട്രേലിയക്കാരനെ ഓസ്ട്രേലിയയിൽ ആരും മരിക്കാറില്ല, അതുകൊണ്ട് ഇന്ത്യയിൽ വന്നതാ ടു ഡൈ. അവരെ ടുഡേ എന്നുള്ളതിൻ്റെ ടു ഡൈ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, കുറച്ച് നീട്ടിയാണ്. അപ്പോൾ ഐ കെയിം ടു ഡൈ. പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആയി കഴിഞ്ഞാൽ വലിയ ഈ അർത്ഥം അനർത്ഥമാകും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ വിദേശത്തുനിന്ന് പറഞ്ഞു. ഇനി നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഉദാഹരണം എടുക്കാം. മലയാളി ഹിന്ദിക്കാരനോട് സുവിശേഷം പറയാൻ പോകുമ്പോൾ വരുന്ന ആദ്യത്തെ പ്രോബ്ലം, ഹിന്ദിക്കാരൻ സോഫ്റ്റായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ നമ്മൾ ഹാർഡായിട്ടാണ് ഉച്ചരിക്കുന്നത്. ഹിന്ദിക്കാരൻ ഹാർഡായിട്ട് ഉച്ചരിക്കുന്നത് നമ്മൾ സോഫ്റ്റായിട്ടും. ഫോർ എക്സാമ്പിൾ, വടക്കേ ഇന്ത്യക്കാരൻ പറയുന്നത് റോട്ടി, മലയാളി എന്താണ് പറയുന്നത്? റൊട്ടി. അപ്പോൾ ഹിന്ദിക്കാരനോട് റൊട്ടി ചാഹിയേക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചോദിക്കുക, റൊട്ടി കൊട്ടി ക്യാ ഹോത്താ ഹേ? നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മൾ ഈ സുവിശേഷം ഷെയർ ചെയ്യുന്നത് നമ്മുടെ അത്രയും എഡ്യൂക്കേഷൻ്റെ എക്സ്പോഷർ ഇല്ലാത്ത ഹിന്ദിക്കാരനോടാണ്. അപ്പോൾ ഇത്രയും അധികം എക്സ്പോഷറുള്ള മലയാളി റോട്ടി എന്നുള്ളതിന് വേറെ റൊട്ടി എന്ന് പറയുന്നെങ്കിൽ ഒരു എക്സ്പോഷർ ഇല്ലാത്ത ഹിന്ദിക്കാരൻ അത് മനസ്സിലാക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ ശരിയല്ല. അപ്പം റോട്ടി നമുക്കത് റൊട്ടിയായി തീരും. അതുകൊണ്ട് ഹിന്ദിക്കാരോട് സംസാരിക്കുമ്പം സൂക്ഷിച്ച് അവരവരുടെ പ്രൊനൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. കോല ഡ്രിങ്ക്സിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ട്, ക്യാമ്പ കോല. അത് എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. വടക്കേന്ത്യയിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പലചരക്ക് കടയുടെ അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരാളോടി ഇങ്ങോട്ട് വന്ന്, രാജ്കുമാർ ഏ കമ്പാദേന. അപ്പം ഹിന്ദിയിൽ കമ്പ എന്ന് പറഞ്ഞാൽ, അല്ലേ കമ്പ എന്ന് പറഞ്ഞാൽ തൂണെന്നാണ് അർത്ഥം. അപ്പം അവിടെ നിൽക്കുന്നവരൊക്കെ ഓർക്കുന്നത് ഇവിടെ ഇഷ്ടിയും തൂണും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിൽക്കുന്ന കടയല്ലല്ലേ, ഇവക്കെന്തിനേ കമ്പ. അവൾ പറഞ്ഞത് ഏ ക്യാമ്പ ദേന, ക്യാമ്പ കോല എന്നുള്ളതാണ് അവൾ കമ്പ ആക്കി മാറ്റിയത്. കേൾക്കുന്നവനത് കമ്പ എന്നാണ് കേൾക്കുന്നത്. വി ഹാവ് ടു ബി വെരി കെയർഫുൾ നമ്മൾ സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ. ഹിന്ദിയിൽ നിന്നുള്ള സുവിശേഷം പറയുമ്പോൾ വരുന്ന ചില ഉദാഹരണം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് വേണ്ടി സാധാരണ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജി ഉഠ. ആക്ച്വലി കോമൺ ഹിന്ദിയിൽ ജി ഉഠ എന്നൊരു വാക്കില്ല, അതുകൂടെ നമ്മൾ ഓർക്കണം. കോമൺ ഹിന്ദിക്കാരനോട് ജി ഉഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും മനസ്സിലാകത്തില്ല. ഹിന്ദി മീറ്റിങ്ങിൽ റെഗുലറായിട്ട് വരുന്ന ആളുകൾക്കറിയാം ജി ഉഠ എന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞ് കേട്ട് കാണത്തില്ല. ഞാൻ എപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും പുനർജീവിത് ഹോക എന്നാണ് പറയുന്നത്. കാരണം ജി ഉഠ എന്നുള്ളത് അതൊരു ഹിന്ദി പദപ്രയോഗമേ അല്ല. ഹിന്ദി പദപ്രയോഗമല്ലാത്ത ഒരു പദം നാം ഹിന്ദിക്കാരൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ മലയാളി പറയുന്നത് എങ്ങനെയാണെന്നോ, ജി ഉഡ. അപ്പം ജി ഉഠ എന്നുള്ളത് ഒന്നാമത് അവന് മനസ്സിലാക്കത്തില്ല. നമ്മൾ എന്നൊരു പ്രഭു യേശു ജി ഉഡ, ഹിന്ദിക്കാരൻ എന്താ മനസ്സിലാക്കുന്നത്? ഈ ഹിന്ദുസിൻ്റെയും പ്രത്യേകിച്ച് ജൈനന്മാരുടെ ലിറ്ററേച്ചറിനനുസരിച്ച് അവരുടെ ഗുരുക്കളൊക്കെ ആകാശത്തോടിങ്ങനെ പറന്നു പോകുമായിരുന്നു. അപ്പം ആളുകൾ ചോദിക്കുന്നത് ഈ ഈസാ മസി ജി ഉഡ, അതിൻ്റെ അർത്ഥം എന്താ? അപ്പം കൂടുള്ള വില്ലേജർ പറയുന്നത് ഉടുക്കെ ഗയ ഹോങ്കെ, ആകാശത്തിൽ കൂടെ പറന്നതിനെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്. ജി ഉഠ, ഇറ്റ് ഈസ് ഹാർഡ്, ഇറ്റ് ഹാസ് ടു ബി പ്രൊനൗൺസ്ഡ് ആസ് ഹാർഡ് പ്ലസ് ജി ഉഠ എന്നുള്ള ഹിന്ദി ഒരു കോമൺ പദപ്രയോഗമല്ല. നിങ്ങൾ സാധാരണ ഹിന്ദിയിലെ ലിറ്ററേച്ചറോ ന്യൂസ് പേപ്പറോ എഴുതി കഴിഞ്ഞ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജി ഉഠ എന്നുള്ള വാക്ക് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഹിന്ദി മിനിസ്ട്രിയിൽ ജി ഉഠ എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തത്, പുനർജീവിത് ഹോക എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബച്ചാലിയ, ഹിന്ദിയിലെ പല പാട്ടുകളിൽ ബച്ചാലിയ എന്നുണ്ട്. യേശുക്രിസ്തു എന്നെ രക്ഷിച്ചു എന്നുള്ളതിനും ബജാലിയ എന്നാണ്. മലയാളികൾ പ്രൊനൗൺസ് ചെയ്യുന്ന ബജാലിയ. അപ്പോൾ കേൾക്കുന്നവൻ എന്താ ഓർക്കുന്നത്? ഹിന്ദിയിലെ ബജാലിയ ബജാദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം പല അർത്ഥങ്ങളാണ്. അപ്പോൾ ബജാലിയ എന്ന് കേട്ട് കഴിഞ്ഞാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നതിനാണ് ബജാലിയ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഭു യേശുവിനെ മുജേ ബജാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹിന്ദിക്കാരൻ ഓർക്കുന്നത് യേശു ക്രിസ്തു പാട്ട് പാടാൻ നിങ്ങളെ പഠിപ്പിച്ചു കാണും, അപ്പം നിങ്ങളിരുന്ന് പാട്ട് പാടി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതിലെ ഒരു ഉദാഹരണം ഈയിടെ രഞ്ജിത്ത് വന്നപ്പോൾ എന്നെ ഓർപ്പിച്ചു. ഹിന്ദിയിലെ കർത്താവെ കോടാനകോടി നന്ദി അർപ്പിക്കുന്നതെന്ന് ഉള്ളതിന് ഹിന്ദി ലിറ്റററി ഹിന്ദിയിൽ വേണമെങ്കിൽ കോട്ടി കോട്ടി ധന്യവാദ് എന്ന് പറയാം. എന്നാൽ അങ്ങനെ പറയുന്നതിന് പകരം പലരെ പ്രാർത്ഥിക്കുന്ന കോടി കോടി ധന്യവാദ് ദേത്തേ. ഹിന്ദിയിൽ കോടി എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗി എന്നാണ്. ഹിന്ദി സമൂഹം, വടക്കേ ഇന്ത്യ സമൂഹം എന്ന് പറഞ്ഞാൽ അവർ വളരെ വെറുക്കുന്ന ഒരു രോഗമാണ്. ഈവൻ ബൈബിളിൽ കർത്താവിൻ്റെ അടുത്ത് കോടി വന്നെന്നുള്ള ആ ഭാഗങ്ങൾ പോലും അത് ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ പാടില്ലെന്ന് എന്നോട് പല ഹിന്ദിക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നിന്ന് നിറച്ച്
എന്താ രക്ഷിക്കപ്പെടാത്ത ഹിന്ദിക്കാരിക്കുന്ന എൻ്റെ മുൻപിൽ ആ പ്രഭു ഹംകോ ആപ്കോ കോടി കോടി ധന്യവാദ് ദേത്തേ. അപ്പോൾ ആരാ കൂടി? ഞാൻ അന്ന് കൂടി ഇരിക്കുന്നവരെ കുറിച്ചാണെന്ന് പറയുന്നത് വലിയ ആകെ പ്രശ്നമാകും. വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഇനിയും ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ നിന്ന് 1357-ാമത്തെ പാട്ടൊന്ന് എടുത്തേ. 1357 എല്ലാവരും ഒന്ന് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഒന്നിൽ കൂടുതൽ പാട്ടുകൾ ഇവിടെ നിങ്ങളെ കാണിക്കാനുണ്ട്. 1357 മൂന്നാമത്തെ വാക്യം, മസിയാവേഗ കണ്ടല്ലേ, മസിയാവേഗ ശബ്ദ തുരഹിക ഹോക മുഛേലേഖ ജഹാ ആനന്ദ് മഹാൻ. മുഛേന്ന് പറഞ്ഞാൽ മീശ എന്നാണ്. അപ്പം മുഷേലേഖ ആനന്ദ് മഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീശ വെച്ചുകൊണ്ട് പരമാനന്ദമുള്ള സ്ഥലത്തോട്ട് എന്നെ എടുക്കുമെന്നാണ്. ഹിന്ദിക്കാരൻ്റെ മൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം, വളരെ വളരെ. നിങ്ങൾക്ക് മലയാളികൾക്ക് അത് ചിന്തിക്കാൻ സാധിക്കത്തില്ല. യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതുപോലെയാണ് ചില കാര്യങ്ങളുടെ വാല്യൂ. സ്ത്രീയുടെ തലയിലുള്ള തുണിക്ക് നോർത്ത് ഇന്ത്യയിലുള്ള കൾച്ചറൽ വാല്യൂ പോലെ തന്നെയാണ് പുരുഷൻ്റെ മീശ. അപ്പോൾ ഇവിടെ വായിക്കുന്നവന് ഒന്നാമത് ഇത് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന തെറ്റാണ്. ആ ഝാ എന്നുള്ള വാക്ക് അറിയാൻ വയ്യഞ്ഞിട്ടല്ല, 1359 രണ്ടാമത്തെ വാക്യം, രണ്ടാമത്തെ ലൈൻ, മുജ് പാപ്പി കോ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഝായാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതിന് പകരം മലയാളി ഏത് രീതിയിൽ ഉച്ചരിക്കുന്ന ആ രീതിയിൽ അങ്ങോട്ട് പാട്ടിൽ അങ്ങോട്ട് എഴുതി അത് പാടി പഠിച്ച് മുഛേ ലേഖ ജഹാ ആനന്ദ് മഹാൻ. അപ്പം അത് കേൾക്കുന്ന ഹിന്ദുസൊക്കെ ഓർക്കുന്നത് നമ്മൾ മീശയ്ക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ഈ ക്രിസ്ത്യാനി കൾട്ടും കൊടുക്കുന്നുണ്ടെന്നാണ്. ആക്ച്വലി പറഞ്ഞിരിക്കുന്ന മുജേ ലേഖ ജഹാന് വളരെയധികം സന്തോഷമുള്ള സ്ഥലത്ത് എന്നെ കൊണ്ടുപോകുമെന്നാണ് ആ പാട്ടിൻ്റെ അർത്ഥം. ഇനി അതുപോലെ തന്നെ 1361 ജിസ് ക്രൂസ് പർ യീശു മുവാഥ, 30 വർഷം മുമ്പ് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഇത് ചേഞ്ച് ചെയ്ത് ജിസ് ക്രൂസ് പർ യീശു മരാഥ എന്നാക്കി. കാരണം ജിസ് ക്രൂസ് പർ യീശു മുവ, ഇതിന് മുൻപ് ഞാൻ പറഞ്ഞു മുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ അതൊരു തെറിയാണ്. ജിസ് ക്രൂസ് പർ യീശു മുവാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധമനായ ക്രിസ്തു ഏത് കുരിശിലാണ് കിടന്നത് എന്നുള്ള അർത്ഥമാണ് അവർക്ക് കിട്ടുന്നത്. ഒരു അക്ഷരം ഒരു വാക്ക് മാറിയ, അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലുള്ള നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ മൂവ എന്നുള്ള വാക്ക് മാറ്റിക്കഴിഞ്ഞു. അത് ജിസ് ക്രൂസ് പർ യീശു മരാഥ എന്നാണ്. ഇനിയും 1366 യീശുക്കോ മേ സബ് കുച്ച് ദേത്ത, അവിടെ ലാസ്റ്റിൽ കണ്ടിട്ടിരിക്കുന്ന വാക്ക് എന്താണ്? 1366 ഒന്നാം വാക്യം, യീശുക്കോ മേ സബ് കുച്ച് ദേഖ. ഒറിജിനൽ വേർഡ് ഈസ് യീശുക്കോ മേ സബ് കുച്ച് ദേത്ത. ഐ ഗിവ് എവറിഥിങ് ടു ഓൾ ടു ജീസസ്, ഐ സറണ്ടർ. മലയാളികൾ പാടുന്നത് ഛ, ഹിന്ദിയിലെ ചായയുണ്ട് ഛായയുണ്ട്. മലയാളികൾ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് യീശു കോമേ സബ് കുച്ച് ദേത്ത ച. ഹിന്ദിയിലെ കുച്ച് എന്നുള്ളതിന് അർത്ഥമുള്ളത് തന്നെ കുച്ച് എന്നർത്ഥമുണ്ട്. മലയാളത്തിൽ കുജം എന്നുള്ള വാക്കിൻ്റെ ഈക്വല, സ്ത്രീകളുടെ നെഞ്ചിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ബ്രെസ്റ്റ്സ് കണ്ടു എന്നുള്ള അർത്ഥമാണ് ഇതിന് വരുന്നത്. ദേത്ത എന്നുള്ളത് മാറ്റി ദേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥം അനർത്ഥമാക്കി ആ ഒരു ആത്മീയ ജീവിതത്തിൽ ഡീപ്പ് അർത്ഥമുള്ളതിനെ അശ്ലീല വാക്കായിട്ട് മാറ്റി.
വിശ്വാസികളായ നാം ആശയവിനിമയത്തെ സീരിയസ്ലി എടുക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണമുണ്ട്. ഞാൻ എഡിറ്റോറിയൽ ബോർഡ് നോക്കി, അതിൽ ഹിന്ദി അറിയാവുന്ന ആരുമില്ല. ഹിന്ദി പാട്ടുകളിൽ അങ്ങനെയുള്ള ധാരാളം യെസ് അല്ല, ഇത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, മോളി അത് ശ്രദ്ധിച്ചില്ല. അതെ, അതെനിക്കറിയാം. ഞാൻ ഈ മലയാളം അക്ഷരമില്ലെന്നുള്ളത് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് അക്ഷരം തെറ്റിയെന്നല്ല, അത് പ്രത്യേകം നമുക്ക് വേണമെങ്കിൽ യാ അത് ശരിയാണെന്ന്. അത് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ വീഡിയോ നമുക്ക് വേണമെങ്കിൽ റിവ്യൂ ചെയ്ത് നോക്കാം. ആ ചാന്ന് ഉപയോഗിച്ചതിനെ തെറ്റ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹിന്ദിയിലത് അത് ഹാർഡായിട്ടാ പ്രൊനൗൺസ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി ഈശു കോമേ സബ് കുച്ച് ദേത്താന്ന് തന്നെ പാടണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വാക്ക് മലയാളത്തിൽ കറക്റ്റായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രൊനൗൺസിയേഷനിലെ പ്രോബ്ലം. എന്നാൽ ദേത്താന്നുള്ളത് ദേഖാന്നായി, അപ്പം തെറ്റായ പ്രൊനൗൺസിയേഷനും അത് കഴിഞ്ഞ് ദേഖാന്നൂടെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹിന്ദിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വാക്കുകൾക്കൊക്കെ അശ്ലീലമായ അർത്ഥമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവർ അത് ശ്രദ്ധിക്കും. ഹിന്ദിക്കാർ മാത്രമല്ല, നമ്മൾ മലയാളികൾ മോശമല്ല. ഞാൻ മലയാളം പഠിച്ചു വന്ന ആ കാലം 1978 ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. തിരുവല്ലയിൽ കോശീസ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും പറയും, എൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം കൂടെ തലയും കുത്തി മറിയുമായിരുന്നു. വൈ? ബിക്കോസ് മലയാളത്തിലും അങ്ങനെ തന്നെയുള്ള പ്രോബ്ലംസ് ഉണ്ട്, അന്നെനിക്കറിയത്തില്ലായിരുന്നു. സോ നാം ഇപ്പം ഞാൻ കോശീസ് കോളേജിൽ പോയി ഒരു അബദ്ധം പറഞ്ഞ് ക്ലാസ്സിൽ ഇംഗ്ലീഷ് ആയിരുന്നു പഠിപ്പിക്കുന്നത്, സാർമാരോടായിരുന്നു മലയാളത്തിൽ സംസാരിക്കുന്നത്. എന്നാൽ നമ്മൾ വടക്കേ ഇന്ത്യയിൽ പോയി അല്ലെങ്കിൽ വടക്കേ ഇന്ത്യക്കാരോട് സുവിശേഷം പറയുമ്പോൾ അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ കെയറോടെ വാക്കുകൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ അപ്പോൾ അതോടെ അപ്പോയിൻറ്റ് ഡി തീർന്നു. പോയിൻ്റ് ഇ, സംസ്കാരങ്ങളിലുള്ള പദപ്രയോഗങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ഓരോ സംസ്കാരത്തിലും ആ സംസ്കാരത്തിൻ്റെ പ്രത്യേക പദപ്രയോഗങ്ങളുണ്ട്. നമുക്ക് ഇവൻ നമ്മുടെ സംസ്കാരത്തിലുള്ള പല പദപ്രയോഗങ്ങൾ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് അതറിയത്തില്ലായിരുന്നു, അത് ഇന്നറിയത്തില്ല എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ഇന്ന് മലയാളി ഡാർലിംഗ് എന്നുള്ള വാക്ക് ഒരു കാമുകൻ കാമുകിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കായിട്ടാണ് മലയാളി അതിനെ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ഡാർലിംഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അങ്ങനെയല്ല. നമ്മൾ ഒരു കാര്യത്തെ വളരെയധികം സ്നേഹിക്കുന്നെങ്കിൽ അതിനുവേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ജനറൽ വാക്കാണ് ഡാർലിംഗ്. എന്നാൽ അത് അറിയാൻ വയ്യാത്ത ഒരു മലയാളി ഒരു വ്യക്തിയെക്കുറിച്ച് വ്യക്തി അത് ഉപയോഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ, ദീസ് ആർ മൈ ഡാർലിങ്സ്. ഇപ്പോൾ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ സ്വന്തം കുട്ടികളെക്കുറിച്ച് പറയുവാണ്, ദീസ് ആർ മൈ ഡാർലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ കേൾക്കുന്ന മലയാളി ഓർക്കുന്ന, അയ്യോ ഈ ഉപദേശിയുടെ മനസ്സിൽ കൂടെ ആ സൺഡേ സ്കൂളിലുള്ള പെൺകുട്ടികളെക്കുറിച്ച് എന്താണ് ഈ കടന്നു പോകുന്നത്. ബട്ട് ഇംഗ്ലീഷിൽ ഡാർലിംഗ് എന്നുള്ള വാക്ക് ഒരു ജനറൽ വാക്കാണ്. മലയാളത്തിലുള്ള ഒരു വാക്ക് എൻ്റെ വലിയ വല്യപ്പച്ചനൊക്കെ എന്നെ എനിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതും ഒരു 60 മുമ്പ് ഈവൻ അച്ഛന്മാർ കൊച്ചുകുട്ടികളെ കാണുമ്പോൾ അവരെ വിളിച്ചുകൊണ്ടിരുന്നൊരു വാക്കുണ്ട്, കൊച്ചുതെമ്മാടി. ഇന്നോ? ഞാനത് ആദ്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞപ്പം ശാന്തയ്ക്ക് ഇടി വെട്ടിയതുപോലായിപ്പോയി, കാരണം അത് ആൺപിള്ളേർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഞാൻ പിന്നെ ഹിന്ദിയിലെ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും സ്റ്റാൻഡേർഡായിട്ടുള്ള ഡിക്ഷണറി എടുത്ത് നോക്കിയപ്പോൾ അവിടെ വളരെ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്, അത്യഗാധമായിട്ട് സ്നേഹിക്കുന്ന കൊച്ചുമക്കൾക്ക് വേണ്ടി മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണത്. ഇന്ന് ആർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ട് അത്. ഞാൻ ആദ്യമായിട്ട് ഈ വാക്ക് കേരളത്തിൽ കേട്ടത് എൻ്റെ വലിയ വല്യപ്പച്ചൻ എനിക്ക് വേണ്ടി ഉപയോഗിച്ച്. വടക്കേ ഇന്ത്യയിൽ ഇതുപോലെ BSc സെക്കൻഡ് ഇയറിൻ്റെ പരീക്ഷ എഴുതിയിട്ട് ഞാൻ ഡെറാഡൂൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെന്നൊരു ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അങ്കിൾ ഞങ്ങളെല്ലാം റിസീവ് ചെയ്തു.
റിസീവ് എല്ലാം ചെയ്ത് പേര് ചോദിച്ച് നിൻ്റെ പേരെന്താ നിൻ്റെ പേരെന്താ നിൻ്റെ പേരെന്താ നിൻ്റെ പേരെന്താ? ജോൺസൺ ഫിലിപ്പ്. ജോൺസൺ ഫിലിപ്പ് എവിടെ നിന്നാണ്? ഗ്വാളിയർ. ഓ, യു ലിറ്റിൽ റാസ്കൾ, നീ ഫിലിപ്പ് എബ്രഹാമിൻ്റെ മകനല്ലേ എന്നായിരുന്നു അങ്കിളിൻ്റെ റെസ്പോൺസ്. കാരണം ഇംഗ്ലീഷിലും നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന നമ്മുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളോട് അവരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. എന്നാൽ ആ കൾച്ചറൽ യൂസേജ് അറിയാൻ വയ്യാത്ത ആളുകൾക്ക് അത് കേൾക്കുമ്പം വിഷമം തോന്നും. കാരണം കേരളത്തിലൊക്കെ ഇപ്പോൾ സാധാരണ പോലീസുകാർ ക്രിമിനൽസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് നമ്മുടെ നോട്ടത്തിൽ ആ വാക്കിന് ആ യൂസേജ് മാത്രമേ ഉള്ളൂ. സോ മറ്റുള്ളവർ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് സാധിക്കുവാണെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആലങ്കാരിക പ്രയോഗങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആലങ്കാരിക പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളിനും അറിയാം, അത് മനസ്സിലാകും എന്ന് ചിന്തിച്ചാണ് നമ്മളത് പറയുന്നത്. മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് വളരെ വിരളമായിട്ടുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് സുവിശേഷം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ. ലൈംഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഭാഷകളിലും ധാരാളം പദപ്രയോഗങ്ങളുണ്ട്. അതും കേട്ടുകഴിഞ്ഞാൽ ഉടനെ അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ വിസ്ഡം കാണിക്കണം. അല്ലാതെ ആ വാക്കെടുത്ത് റിപ്പീറ്റ് ചെയ്ത് മുമ്പിൽ നിൽക്കുന്ന എല്ലാവരോടൊന്നും ചോദിക്കരുത്. ചില വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ബെഡ് ഹേർട്സ് മീ, മൈ ബെഡ് ഹേർട്സ് മീ. ഡോക്ടർ വാസ് അനോയിഡ്. ഞാൻ എന്നെ ആശാരിയാണ് നിങ്ങളുടെ കട്ടിൽ ശരിയാക്കാൻ വേണ്ടി വരാം. അന്നേരം കൂടെ നിന്നൊരു ഡോക്ടർ പറഞ്ഞു, അല്ല ഡോക്ടറെ, ഷീസ് എ മുസ്ലിം. അവർ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അത് അവർക്ക് വേദനാജനകമാണെന്ന്. അന്നേരമാണ് ഡോക്ടറിന് മനസ്സിലായത് ഇവർ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഓരോ ഭാഷയിലും ലൈംഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള പല പദപ്രയോഗങ്ങളുണ്ട്. നമ്മളത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വിസ്ഡമായിട്ട് കൈകാര്യം ചെയ്യണം. ചില വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് വലിയ ഒരു എംബാരസ്മെൻ്റായിപ്പോയി. ഈ സർക്കംസിഷനെ കുറിച്ച് വേദപുസ്തകത്തിൽ ചില വാക്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ നിങ്ങളുടെ സമൂഹത്തിലുള്ള പുരുഷന്മാരുടെ ഇന്നതിൻ്റെ സർക്കംസിഷൻ ചെയ്യണമെന്ന് ഹിന്ദിയിലൊരു വാക്ക് വായിച്ചു. വായിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അമ്മച്ചിക്ക് ഒരു വാക്ക് പിടികിട്ടിയില്ല. അത് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തവർ മനഃപൂർവം സാധാരണ ഉപയോഗിക്കാത്ത ഒരു വാക്കിന് പകരം ഒരു റെയറായിട്ടുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചത്. കാരണം പുരുഷ അവയവത്തിന് കോമൺലി ഉപയോഗിക്കുന്ന പേര് വേണ്ടെന്ന് ട്രാൻസ്ലേറ്റേഴ്സ് മനഃപൂർവ്വം ചിന്തിച്ചതാണ്. ഇത്രയും വർഷം വേദപുസ്തകം വായിച്ചും മനസ്സിലാക്കി അമ്മച്ചിക്ക് ഉടനെ അറിയണം അതിൻ്റെ അർത്ഥം എന്താണെന്ന്. എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു. അമ്മച്ചി ഭയങ്കര സൗണ്ടിൽ അവിടെ ഇരുന്ന് എല്ലാ പുരുഷന്മാരോടും ചോദിച്ചു, അമ്മച്ചി ഒരു പുരുഷന്റെ മുഖത്ത് നോക്കുമ്പോഴത്തേക്ക് അവനവിടുന്ന് സ്ഥലം വിടും. പ്ലീസ് റിമെമ്പർ, നമ്മൾ കുറച്ചൊക്കെ വിസ്ഡം കാണിക്കണം. കുറച്ചൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ അറ്റ്ലീസ്റ്റ് അത് ആരെങ്കിലും അതിൻ്റെ മറുപടി പറയാൻ വേണ്ടി മടിക്കുവാണെങ്കിൽ. പിന്നെ രണ്ടാമത്, പ്ലീസ് റിമെമ്പർ. ഒരു വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു, ഒരാൾ മടിക്കുവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് ആസ്ക്. രണ്ടാമതൊരാളുടെ മടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കരുത്. കാരണം നമ്മൾ മനസ്സിലാക്കണം ഈ പദപ്രയോഗങ്ങളുടെ കാര്യത്തിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് മറ്റൊരു കൾച്ചർ അറിയാൻ വയ്യാതെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. പോയിൻ്റ് എഫ്, അത് ഈ അധ്യായത്തിലെ ലാസ്റ്റ് പോയിൻ്റാണ്. നിങ്ങളുടെ ഔട്ട്ലൈനിൽ അത് ഉണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമാണ്. നിങ്ങളുടെ ഔട്ട്ലൈനിൽ കാണത്തില്ല, അതുകൊണ്ട് പോയിൻ്റ് എഫ് ഒന്ന് ചേർക്കണം. ഹിസ്റ്റോറിക്കൽ പ്രോബ്ലംസ്. അതെനിക്ക് തോന്നുന്നു ഈ
ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്ത് ആ പോയിന്റ് വിട്ടുപോയല്ലോ എന്ന്. ഹിസ്റ്റോറിക്കൽ പ്രോബ്ലംസ്. ഈ ഇന്ത്യയിൽ യഹൂദന്മാരാണല്ലോ ക്രിസ്തീയ വിശ്വാസം കൊണ്ടുവന്നത്. അപ്പോൾ ഏത് ഒരു സന്ദേശവും കൊണ്ടുവരുന്ന ആൾ സന്ദേശത്തിൻ്റെ കൂടെ കുറച്ചൊക്കെ അവരുടെ കൾച്ചറും കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ക്രിസ്ത്യൻസിനെ ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്ത യഹൂദന്മാർ, അത് കഴിഞ്ഞ് സിറിയയിൽ നിന്ന് വന്നവർ, അത് കഴിഞ്ഞ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നവർ, ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് 400ഓ 350ഓ വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്നു, നമ്മളെയെല്ലാം അടിമകളാക്കി. അവരുടെ കെയർ ഓഫിൽ കുറേ മിഷണറീസ് വന്നു. മിഷണറീസ് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തു. എന്നാൽ മിഷണറീസ് ഇന്ത്യൻ ക്രിസ്ത്യൻ സൊസൈറ്റിക്ക് വലിയ ശാപവും വരുത്തി എന്നുള്ളത് അത് നമ്മളിൽ പലർക്കറിയത്തില്ല. കേരളത്തിൽ ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ, ഹിന്ദുസും മുസ്ലിംസും എല്ലാം വളരെ യൂണിറ്റിയോടെയാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്ത് ഈ അമ്പലവും അതിനോട് ചേർന്ന് പള്ളി കാണാവുന്നത്. കേരളത്തിൻ്റെ പുറത്തൊന്നും അങ്ങനെ കാണാൻ സാധിക്കത്തില്ല. ഈ വൈക്കത്തിന് പോകുന്ന വഴിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഹിന്ദുസിൻ്റെ ഒരു അമ്പലവും ക്രിസ്ത്യാനികളുടെ ഒരു പള്ളി അപ്പുറത്തിപ്പുറത്തുണ്ട്. പത്തനംതിട്ട ബൈബിൾ സ്കൂളും ഒരു മസ്ജിദും ഒരു മതിലിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഇതിനെ ബ്രേക്ക് ചെയ്തത് ഈ ഒരു മതങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ ഡിസ്ട്രോയ് ചെയ്തത് കേരളത്തിലുള്ള ബ്രിട്ടീഷ് മിഷണറിമാരും പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കണം. മിഷണറീസ് വേറെ പല രീതിയിലുള്ള ശാപം ഇന്ത്യയിൽ വരുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ യോജിച്ചെന്നിരിക്കും, ശാപം മാത്രം എന്നാണെന്ന് പറയുന്ന അല്ല. അവരെ അവരുടെ കൾച്ചറും ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള ഡിഫറൻസ് മറന്നുപോയതുകൊണ്ട് പല രീതിയിലുള്ള ശാപങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് മലയാളം ബൈബിൾ ട്രാൻസ്ലേഷനിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ബഹുമാനമുള്ള ടേംസ് ഉപയോഗിച്ചിട്ടില്ല. അവൻ പോയി, അവൻ സംസാരിച്ചു. ഹിന്ദുസ് ആരെങ്കിലും അവരുടെ ദേവന്മാരെക്കുറിച്ചോ ദേവിമാരെക്കുറിച്ചോ ഇങ്ങനെയുള്ള പദങ്ങൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ശ്രീരാമനെക്കുറിച്ച്, ശ്രീകൃഷ്ണനെക്കുറിച്ച്? നോ. അവരെപ്പോഴും അവരുടെ ദേവന്മാരെക്കുറിച്ചും ദേവിമാരെക്കുറിച്ചും ആദരസൂചക വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്രിസ്ത്യാനിയുടെ ബൈബിളിൽ മാത്രം എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവനെന്ന് വന്നത്? വേറെ ഒരു ട്രാൻസ്ലേഷനുണ്ട്, ഹോശാന ട്രാൻസ്ലേഷൻ. അതിൽ അവൻ പോയെന്നുള്ളിടത്തെല്ലാം അയാൾ പോയെന്നാണ്, അവൻ സംസാരിച്ചെന്നുള്ളിടത്തെല്ലാം അയാൾ സംസാരിച്ചെന്നാണ്. എങ്ങനെ വന്നു? ജീവിതത്തിൽ പ്രതിപക്ഷ ബഹുമാനം എന്ത് എന്നറിയാൻ വയ്യാത്ത ബ്രിട്ടീഷുകാരൻ അവൻ്റെ സൂപ്പർവിഷനിൽ ഇന്ത്യൻ ഭാഷകളിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവർ അവരുടെ ഭാഷയിലുള്ള പദപ്രയോഗങ്ങളെ നമ്മുടെ ഭാഷയിലോട്ട് ഇറക്കുമതി ചെയ്തതിൻ്റെ ശാപമാണിത്. ശാപം എന്ന് തന്നെ അത് പറഞ്ഞേ പറ്റൂ. കാരണം ഹിന്ദിക്കാർ ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം 3 വാക്കാണ് ഉപയോഗിക്കുന്നത്. തു, വളരെ ക്ലോസ് ആയിട്ടുള്ള ഈക്വൽ ഏജിലുള്ളവർ. തും, ഏതാണ്ട് അവരവരുടെ ഈക്വൽ നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ആളുകളോട് മാത്രമേ തും എന്ന് പറയത്തുള്ളൂ. ആപ്പ്, അവരവരേക്കാൾ മൂത്തവർ, അതുപോലെ തന്നെ അവരവർക്ക് പരിചയമില്ലാത്ത ആളുകൾ, ഓഫീസേഴ്സ്, രാജാക്കന്മാർ, അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആപ്പ്. ഹിന്ദുസ് അവരുടെ ദേവന്മാരെയും ദേവികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദരസൂചകമായ വാക്കുകളെ ഉപയോഗിക്കത്തുള്ളൂ. മലയാളത്തിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഹിന്ദിയിൽ അതിനേക്കാൾ ഹൊറിബിളാണ്. കാരണം ഹിന്ദിയിലെന്ന് പറഞ്ഞാൽ ഈ തും, തൂ, തും, ആ ഏതെല്ലാം കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കണമെന്ന് ഹിന്ദി ലാംഗ്വേജ്, ഹിന്ദി കൾച്ചറിൽ വളരെ ക്ലിയറാണ്.
എന്നാൽ ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേഷൻ സൂപ്പർവൈസ് ചെയ്ത മിഷണറിമാരത് സമ്മതിച്ചില്ല. അവർ പറഞ്ഞത് ദൈവത്തോടുള്ള നമ്മുടെ അടുപ്പത്തെ കാണിക്കുന്നു, ദൈവത്തെ നീ എന്ന് പറഞ്ഞാൽ. മിഷണറിയാണെന്നോ തീരുമാനിക്കുന്നത് നമ്മുടെ കൾച്ചർ എന്താണെന്നുള്ളത്. പിന്നെ സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കുന്ന ഇന്ത്യക്കാർ സായിപ്പ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ദൈവവചനമായിരുന്നു. അങ്ങനെയാണ് ഹിന്ദിയിൽ ഈ ശാപം കടന്നു വന്നത്. ഇത് ഞാൻ പലയിടത്ത് കണ്ടിട്ടുള്ളതാണ്. ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉച്ച സമയത്ത് ഈ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് പി എച്ച് ഡി ചെയ്യുന്നവരും അവിടുത്തെ ലെക്ചറർമാരും പ്രൊഫസർമാരും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നായിരുന്നു ഈ ചായ കുടിക്കുന്നത്. അന്ന് എൻ്റെ കൂടെയുള്ള പല ലെക്ചറർമാരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നിങ്ങളുടെ ദൈവത്തെ ബഹുമാനിക്കാൻ അറിയത്തില്ല. റിപ്പീറ്റഡായിട്ട് ഞാൻ എന്നാ പറയാനാ തുമ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുമാനത്തെ സ്നേഹത്തെ കാണിക്കുന്നതെന്ന് ഹിന്ദിക്കാരനോട് ഹിന്ദി ഇങ്ങനെ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോപ്പിനെ കുർബാന പഠിപ്പിക്കുന്നത് പോലല്ലേ. വി ആർ സോ കെയർലെസ്. ഹിന്ദിയിൽ ഓഫ് കോഴ്സ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചൊരു അപ്പീൽ ബൈബിൾ സൊസൈറ്റിക്ക് കൊടുത്തായിരുന്നു. അത് ബൈബിൾ സൊസൈറ്റിയിലുള്ള ഹിന്ദി സ്കോളേഴ്സൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം അവരിൽ പലരും ഹിന്ദിയിലെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് സ്ഥാപിത എഴുത്തുകാരായിരുന്നു. ഡോക്ടർ ജെ എച്ച് ആനന്ദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ സൂപ്പർവിഷനിൽ ഹിന്ദിയിൽ ഒരു റിവൈസ്ഡ് ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ അത് കറക്റ്റാക്കി. എന്നാൽ പ്രശ്നം ഹിന്ദിക്കാർ ക്രിസ്ത്യാനികൾക്കത് വേണ്ട, അവർക്ക് യേശു ക്രിസ്തുവിനെ വഹ് ബോല വഹ് എന്നുള്ളത് മാത്രം മതി. അതുകൊണ്ട് ബൈബിൾ പോപ്പുലറായില്ല. മിഷണറീസ് തലമുറ തലമുറയ്ക്ക് വേണ്ടി ഈ ശാപം തന്നിട്ട് പോയിരിക്കുകയാണ്. എന്നാൽ വിശ്വാസികളായ നാം അക്രൈസ്തവരോട് സംസാരിക്കുമ്പോൾ ബഹുമാന സൂചക വാക്കുകൾ ഉപയോഗിക്കണമെന്ന് ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അതുപോലെ മിഷണറീസ് നോക്കിയപ്പോൾ ഈശ്വർ എന്നുള്ള ശബ്ദം ആ വാക്ക് ദൈവത്തിന് വേണ്ടി ചേർത്തില്ല. ഹിന്ദുസിന് ഒത്തിരി ഈശ്വറുണ്ട്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമേശ്വർ എന്നുള്ള വാക്കങ്ങ് ഉപയോഗിച്ചു. പരമേശ്വർ എന്ന് ഞാൻ നിങ്ങളുടെ പ്രൊനൗൺസിയേഷനാണ്, മലയാളം പ്രൊനൗൺസിയേഷനാണ് പരമേശ്വർ എന്ന്. ഈശ്വരന്മാരിൽ പരമനായ ഈശ്വരൻ. ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത മിഷണറിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്. പരമേശ്വരൻ പരമേശ്വരൻ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ പരമേശ്വർ എന്ന് ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവൻ്റെ പേരാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഇവിടെല്ലാം പരമേശ്വർ എന്ന് വന്നിട്ടുണ്ട്. അതൊരു ഹിന്ദു വായിക്കുമ്പോൾ അത് ശിവനെക്കുറിച്ചാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഹിന്ദി മീറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ സാധാരണ അവോയ്ഡ് ചെയ്യാറുണ്ട് ആ വാക്ക്. ഞാൻ ആദ്യമൊട്ടെ പ്രഭു എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. വളരെ റെയറായിട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പരമേശ്വർ എന്നുണ്ടെങ്കിൽ പരമേശ്വർ എന്ന് പറയും. എന്നാൽ പരമേശ്വർ എന്നുള്ളത് മിഷണറീസ് ഉണ്ടെന്ന മറ്റൊരു തെറ്റായ ഒരു പദപ്രയോഗമാണ്. മലയാളത്തിൽ ഇതുപോലുള്ള ധാരാളം തെറ്റുകളുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പം ഈ ഹിസ്റ്റോറിക്കലി കമ്മ്യൂണിക്കേഷന് വന്നിരിക്കുന്ന പ്രോബ്ലംസിലൊന്ന് ഇംഗ്ലീഷിൻ്റെ ശാപം, മറ്റൊന്ന് പാതിരി മലയാളത്തിൻ്റെ ശാപം. പാതിരി മലയാളം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹിന്ദുസ് ക്രിസ്ത്യാനികളുടെ മലയാളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് പാതിരി മലയാളം. പാതിരി മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളവുമല്ല, തമിഴുമല്ല, ഇംഗ്ലീഷുമല്ല, മിഷണറി ഭാഷയുമല്ല, അങ്ങനെയുള്ളൊരു ഭാഷയാണ്. അതിനെക്കുറിച്ചാണ് ഈ പാതിരി മലയാളം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലുള്ള പല പദപ്രയോഗങ്ങൾ, അത് ഒരു കോമൺ ഒരു ഹിന്ദുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനത് മനസ്സിലാകത്ത് പോലും ഇല്ല. അങ്ങനെയുള്ള ധാരാളം പദപ്രയോഗങ്ങൾ മലയാളത്തിലുണ്ട്. ഈ നമ്മൾ സാധാരണ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാക്ട് ബുക്ക്ലെറ്റ്സ്, അതിലൊക്കെ അങ്ങ് അങ്ങ് റിപ്പീറ്റഡായിട്ട് പറയുന്നൊരു വാക്കാണ് കാൽവറി ക്രൂശിൽ മരിച്ചു, കാൽവറി ക്രൂശിൽ മരിച്ചു, കാൽവറി ക്രൂസ്. കാൽവറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്നല്ലോ, നിങ്ങളൊന്ന് പറ കാൽവറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു സ്ഥലത്തിൻ്റെ പേരാണെന്ന് ചിലർക്കറിയാം, എന്നാൽ ക്രിസ്ത്യാനികളിൽ പോലും എല്ലാവർക്കും അറിയത്തില്ല. ഗോൽഗോഥ മലയിൽ മരിച്ചെന്ന് ചിലർ പറയും. ഗോൽഗോഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഹിന്ദുസിന് എന്തറിയാം? കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ
ഗോൽഗോഥ മരയിൽ മലയിൽ മരിച്ചെന്നുള്ള പാട്ട് പലർ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ അവർ പാടുന്ന ഗോഗൽഥ മരയിൽ മലയിൽ മരിച്ചവൻ. അപ്പോൾ ഗോൽഗോഥ എന്നാണ് പ്രൊനൗൺസിയേഷൻ എന്നറിയാൻ വയ്യാത്ത ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കുള്ളത്. ഗോ എന്തോ ആ ആ ആ ആ ആ അതെ അതെ യാ. സോ ഒരു ഹിന്ദുവിൻ്റെ മുമ്പിൽ ചെന്ന് ഗോൽഗോഥയിൽ മരിച്ച, അതുപോലെ തന്നെ പുൽത്തൊട്ടിയിൽ ജാതനായ, പുൽത്തൊട്ടിയിലാണെന്നോ കർത്താവ് ജാതനായത്, ഒരു സ്ത്രീക്ക് പുൽത്തൊട്ടിക്കകത്തിരുന്ന് പ്രസവിക്കാൻ സാധിക്കും. വാട്ട് എ സ്റ്റുപ്പിഡ് മിസ്റ്റേക്ക്. കാരണം സായിപ്പ് പറഞ്ഞു ഈ വാസ് ബോൺ ഇൻ എ മേഞ്ചർ എന്ന്. അപ്പോൾ അതുകൊണ്ട് സായിപ്പ് എന്ത് ഛർദ്ദിച്ചു വെച്ചു അത് ഞാൻ വേദവാക്യമായിട്ട് കൊണ്ട് നടക്കുന്നു. നമ്മുടെ കമ്മ്യൂണിക്കേഷനെ അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഹിസ്റ്റോറിക്കൽ പ്രോബ്ലംസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പോയിൻ്റ്. ഇന്ന് ഹിന്ദിയിൽ ഏറ്റവും അധികം ആളുകളെ സ്വാധീനിക്കുന്നതാണ് ഹിന്ദി ഫിലിംസ്. ഇന്ത്യയിലുള്ള 133 കോടി ആളുകളിൽ ഏകദേശം 70 to 80 കോടി ആളുകൾക്ക് ഹിന്ദി മനസ്സിലാകും. സംസാരിച്ചില്ലെങ്കിൽ തന്നെ നല്ലപോലെ മനസ്സിലാകും. ഹിന്ദി സിനിമ ഇന്ന് എല്ലാ ടി വി ചാനൽസിലും വൈഡായിട്ട് അവൈലബിളാണ്. കഴിഞ്ഞ ഏകദേശം 70 to 80 വർഷങ്ങളിൽ ഹിന്ദി സിനിമ ക്രിസ്ത്യാനികളെ എന്നും കള്ളന്മാരും കൊള്ളരുതാത്തവരും മദ്യപരും ക്രിമിനൽസും വേശ്യകൾ എന്നുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. 60 വർഷം കാണുന്ന എല്ലാ മൂവീസിലും കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഏതൊരു ഹിന്ദി സിനിമ എടുത്തു കഴിഞ്ഞാലും അതിൽ ക്യാരക്ടർലെസ് സ്വഭാവ ദൂഷ്യമുള്ള ഒരു സ്ത്രീയെ കാണിക്കണമെങ്കിൽ അവൾ ഒന്നിൽ മേരി ആയിരിക്കും, അല്ലെ സൂസൻ ആയിരിക്കും, അല്ലെ എലിസബത്ത് ആയിരിക്കണം. എലിസബത്ത് എന്നെ ക്ഷമിക്കണം. ഈ എന്തോ മാഗി, ആ മാഗി ആയിരിക്കും. ഏതെങ്കിലും ഒരു കൊലപാതകനോ ചൂത് കളിക്കുന്നവനോ ഉണ്ടെങ്കിൽ അത് ഒന്ന് പീറ്റർ ആയിരിക്കും, അല്ലെ മൈക്കിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള പേരുകളാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദിയിലെ ഫേമസ് ഒരു പാട്ടാണ് ഫിർ മത് കഹന മൈക്കിൾ ദാരു പി കെ ദംഗ കർത്താ ഹേ. വെരി ഫേമസ് എന്ന് പറഞ്ഞാൽ മൈക്കിൾ മദ്യപിച്ചിട്ട് ബഹളമുണ്ടാക്കുമെന്ന് പിന്നെ പറയരുതേ. ആ ഹിന്ദിക്കാരുടെ മനസ്സുകളെ അങ്ങ് പിടിച്ചടക്കിയ ഒരു പാട്ടായിരുന്നു, അതുപോലുള്ളൊരു ട്യൂണായിരുന്നു. ഇതിൻ്റെ എല്ലാ റിസൾട്ടുണ്ട്. വാട്ട് ഈസ് ദ റിസൾട്ട്? നമ്മൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കും കുറച്ചുകൂടെ ഭയഭക്തിയോടെ വേണം സംസാരിക്കാൻ. ഞാൻ എൻ്റെ മക്കളുടെ പേര് വേദപുസ്തകത്തിനനുസരിച്ച് ഹോപ്പ് ആൻഡ് ജോയ് എന്നിട്ടെങ്കിൽ അത് ഹിന്ദിയിൽ ഇട്ടതിൻ്റെ പുറകെ ഒരു കാരണമുണ്ടായിരുന്നു. മക്കൾ ജനിച്ച സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് മൂന്നാമതൊരു സ്ട്രോക്ക് ഉണ്ടാകുമെന്നും എനിക്ക് വടക്കേ ഇന്ത്യ വിടേണ്ടി വരുമെന്ന്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് ഞാൻ വടക്കേ ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ എനിക്കുണ്ടായ വിഷമം അവർക്കുണ്ടാകരുത്. അതിനുവേണ്ടിയാണ് ഞാൻ അവരുടെ പേര് ആനന്ദെന്നും ആശയെന്നും തിരഞ്ഞെടുത്തത്. ഞാൻ എൻ്റെ അനിയൻ സ്റ്റീഫൻ, എൻ്റെ പെങ്ങൾ ഡോറ, ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളുകളിൽ ആ ക്രിസ്ത്യൻ പേരുള്ളതുകൊണ്ട് എന്ത് അപമാനം ഞങ്ങൾ സഹിക്കേണ്ടി വന്നെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ആർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുപോലെയാണ് ഈ ഫിലിംസിൻ്റെ ഇൻഫ്ലുവൻസും കൊണ്ട് വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ ഇമേജ് സ്പോയിലായിരിക്കുന്നത്. ഇപ്പോൾ ടി വിയെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഹിന്ദു ഹോയ സിഖ്, ഹിന്ദു ഹോയ മുസ്ലിം, സിഖ് ഹോയ ഈസായി, ഹംസബ് ഏക് എന്നും പറഞ്ഞ് പണ്ടൊരു അഡ്വർടൈസ്മെൻറ്റ് വരുമായിരുന്നു. അതിൽ ഈസായി അല്ലേ ക്രിസ്ത്യാനി എങ്ങനെ കാണിച്ചിരിക്കുന്നത്? സായിപ്പിൻ്റെ തൊപ്പി വെച്ച് കോട്ടും സൂട്ടും ടൈയും. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരല്ല എന്നുള്ള ഇംപ്രഷനാണ് ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒത്തിരി കെയർഫുള്ളി വേണം അവരോട് സംസാരിക്കുന്നത്. ഈ ഹിന്ദി മൂവിയുടെ ശാപത്തിൻ്റെ കാരണം കൊണ്ട് നമ്മൾ പലപ്പോഴും അവരോട് പറയുമ്പോൾ പറയുന്നതല്ല അവർ കേൾക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ.
1989-ലെ ഒരു സംഭവം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞൊരു ചെറിയൊരു അസൈൻമെൻ്റ് ഉണ്ട്. 1989-ൽ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയും ഒരു കൊച്ചുകുട്ടിയും കൂടി ഇരിക്കുന്നു. ആ പെൺകുട്ടി അടുത്ത ഇടയ്ക്ക് ഹോം സയൻസിൽ അവൾ എം എസ് സി ചെയ്യുമായിരുന്നു. ഹോം സയൻസിൽ എം എസ് സി ചെയ്തപ്പോൾ അവർക്കൊരു ഒരു വിഷയത്തെക്കുറിച്ച് പ്രൊജക്റ്റ് എഴുതണം. അപ്പോൾ അവൾക്ക് കൊടുത്ത പ്രൊജക്റ്റ് ക്രിസ്ത്യൻ ഫുഡ് ഹാബിറ്റ്സ്, ക്രിസ്ത്യാനികളുടെ ഭക്ഷണ പ്രാക്ടീസസ്. അപ്പോൾ അവൾ എല്ലായിടത്തും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത് കോളേജിൻ്റെ അടുത്തൊരു ക്രിസ്ത്യാനിയുണ്ട്, അത് ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ആളിനെ കണ്ടു കഴിഞ്ഞ് എല്ലാ ഇൻഫോർമേഷനും കിട്ടുമെന്നും പറഞ്ഞ് വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ കയറിയപ്പോൾ തന്നെ അവൾക്ക് വലിയ നിരാശയായിപ്പോയി. കാരണം അവൾ പ്രതീക്ഷിച്ചത് ഞങ്ങളുടെ റൂമിൻ്റെ അകത്തോട്ട് കയറി വരുമ്പം ഭിത്തിയിലൊക്കെ അർദ്ധനഗ്ന സ്ത്രീകളുടെ പടങ്ങളും പിന്നെ കള്ളിൻ്റെ കുപ്പികളും ഒക്കെ ആയിരിക്കുമെന്ന്. അവിടെ വന്നു കഴിഞ്ഞപ്പം അവിടെ വന്ന് ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ് എന്നുള്ള വാക്യം അവൾ കാണുന്നത്, അങ്ങനെയുള്ള പിന്നെ ഒരു ക്രിസ്ത്യൻ കാലണ്ടർ കണ്ടു, പിന്നെ ഒരലമാരി നിറച്ച് ബൈബിൾസ് ഇരിക്കുന്നത് കണ്ട്. ഏതായാലും അവൾ ഓർത്തു ഈ പുറത്തുനിന്ന് വരുന്നവരെ എല്ലാം കാണിക്കാത്തത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് ശാന്തയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ റിസർച്ചിന് വേണ്ടി വന്നതാണ് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച്. അപ്പം ശാന്ത പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഹസ്ബൻഡ് ഇപ്പം വരും. ശാന്ത പോയി ചായ എല്ലാം അനത്തി. അപ്പോഴത്തേക്ക് ഞാൻ എത്തുകയും ചെയ്ത് അവൾ പറഞ്ഞു, അങ്കിൾജി നമസ്കാരം, ഞാൻ ഇങ്ങനെ റിസർച്ചിന് വേണ്ടി വന്നതാണ് ക്രിസ്ത്യൻ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച്. ആ ഞാൻ പറഞ്ഞു, അതിന് എന്നാ ക്രിസ്ത്യൻ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച്? അപ്പോൾ രാവിലെ നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? ഞാൻ പറഞ്ഞു, രാവിലെ മോസ്റ്റ്ലി പറാഠ, ഈ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ട്രാങ്കുലർ സൈപ്പ് പറാഠ ചായ. ഷീ വാസ് ഷോക്ക്ഡ്. അങ്കിൾജി സത്യം പറയണം, ഞാൻ റിസർച്ച് ചെയ്യുവാണ്, ഇത് എൻ്റെ തീസിസിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞു, ആ പറാഠ ചായ കേക്കല്ലേ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തിന്നുന്നത്? ഞാൻ പറഞ്ഞു, കേക്കല്ല തിന്നുന്നത്. ഓക്കെ, ഉച്ചയ്ക്ക്? ഉച്ചയ്ക്ക് പൊറോട്ട ദാൽ, പൊറോട്ട ആലു സബ്ജി, പൊറോട്ട മട്ടർ. ഷീ വാസ് ഷോക്ക്ഡ്. അങ്കിൾജി സത്യം പറയണം, ഉച്ചയ്ക്ക് നിങ്ങൾ കഴിക്കുന്നത് ബ്രെഡും വൈനും മാംസവുമല്ലേ? ഞാൻ പറഞ്ഞു, നോ 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 നോ, വി ഡോണ്ട് ഈറ്റ് ദാറ്റ്. അത് കഴിഞ്ഞ് വൈകിട്ട് എന്ത് കഴിക്കും? ഞാൻ പറഞ്ഞു, വൈകിട്ട് ഞങ്ങൾ മലയാളികളാണ്, അപ്പം ചിലപ്പോൾ സൂഖി റോട്ടി കഴിക്കും, ചിലപ്പോൾ പറാട്ട കഴിക്കും, ചിലപ്പം ചാവൽ വിത്ത് പാനി കഞ്ഞി. ഷീ സെഡ്, അങ്കിൾജി ലിസൺ, ഇത് ഒരു ഡിഗ്രിയുടെ കാര്യം, അങ്കിൾജി എന്നെ കളിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു, ആ യെസ്, ഞങ്ങളിതാ കഴിക്കുന്നത്. അപ്പം വൈകിട്ട് വൈനൊക്കെ കുടിക്കാറില്ലേ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ വൈകിട്ടല്ല, പകലും കുടിക്കാറില്ല, വൈകിട്ടും കുടിക്കാറില്ല. വൈന് കുടിക്കുവാണെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഞങ്ങളെ മുടക്കും. ഏ, നിങ്ങളുടെ പള്ളിയിലൊക്കെ വൈൻ കുടിച്ച് പെണ്ണുങ്ങൾ ഡാൻസ് ചെയ്യാറില്ലേ? ഞാൻ പറഞ്ഞു, വൈനും കുടിക്കാറില്ല, ആണും ഡാൻസ് ചെയ്യാറില്ല, പെണ്ണും ഡാൻസ് ചെയ്യാറില്ല. അവൾക്കൊന്ന് വലിയ ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. ഓക്കെ, ഏതെല്ലാം രീതിയിലുള്ള കേക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു കേക്കും ഉണ്ടാക്കത്തില്ല, ആൻറ്റിക്ക് ഒരു കേക്കും ഉണ്ടാക്കാൻ അറിയത്തുമില്ല. അവൾ പറഞ്ഞു, അങ്കിൾജി അങ്ങനെ പറയല്ല, നിങ്ങളുടെ ആ അവനൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു അവനും ഇല്ല, ഗ്യാസിൻ്റെ സ്റ്റൗ മാത്രമുണ്ട്. അവൾക്ക് വലിയ ഷോക്കായിപ്പോയി. അവൾ പറഞ്ഞു, അങ്കിൾജി ഞാൻ ക്രിസ്ത്യൻ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യാമെന്ന് എടുത്തതിൻ്റെ കാരണം, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ ബ്രെഡ് രാവിലെ എന്തെങ്കിലും ഒന്നീ ബ്രെഡ് അല്ലെങ്കിൽ കേക്ക് ശകലം ബ്രാൻഡി അല്ലേ വൈൻ്റെ കൂടെ ആയിരിക്കും കഴിക്കുന്നത്, ഉച്ചയ്ക്ക് അതുപോലെ ആയിരിക്കും, രാത്രി വൈൻ കമ്പൽസറി ആണെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഐ സെഡ് നോ. രണ്ട് ദിവസം കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നു, രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, അങ്കിൾജി ഞാനെൻ്റെ വിഷയം മാറി ഇന്ത്യൻ ഫുഡ് ഹാബിറ്റ്സ് എന്നാക്കി. രണ്ട്, എൻ്റെ കുഞ്ഞാങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞാങ്ങൾ പറയുന്നത് ചേച്ചി പറയുന്നത് ശരിയല്ല, ക്രിസ്ത്യാനികൾ പെണ്ണുങ്ങൾ വീട്ടിൽ ഫ്രോക്ക് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്, അത് എന്നെ അർദ്ധനഗ്നരായിട്ടാണ് നടക്കുന്നത്. ആൻഡ് വൈൻ അവരുടെ ജീവിതത്തിലെ ഒരു റെഗുലർ ഭാഗമാണ്, ബ്രെഡ് അല്ലാതെ അവരൊന്നും കഴിക്കത്തില്ല, ഇംഗ്ലീഷ് അല്ലാതെ അവർ വീട്ടിലൊന്നും സംസാരിക്കത്തില്ല.
അപ്പോൾ അവനെ ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കത്തുള്ളെന്ന്. അതിന് കൊണ്ടുവന്നാന്ന് കുഞ്ഞാങ്ങളെ വന്നു, ഞങ്ങളിരുന്നു, വർത്തമാനം എല്ലാം പറഞ്ഞു, അവന് ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ചു. എൻ്റെ ഇത്രയും വർഷം അവൻ ചിന്തിച്ചത് വലിയ തെറ്റായി പോയല്ലോ എന്ന് ഡിസപ്പോയിൻമെൻറ്റോടെയാണ് പോയത്. അങ്ങനെയുള്ള ഒരു കൾച്ചറിൽ സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ അത് ഈ ഡിഫറൻസസ് എല്ലാം ഓർത്തിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ വിഷയം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും.